മലബാർ കിച്ചൺ കോർട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് പനപ്പൊടി കൊണ്ടുള്ള ഒരു ഹലുവയാണ്. മുമ്പ് പന വിരകിയതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാകും, കുറച്ച് മുതിർന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ അതുകൊണ്ട് ഒരു ഹലുവ, പനപ്പൊടി കൊണ്ടുള്ള ഹലുവ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനൊരു കപ്പ് പനപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് പഴക്കമുള്ളതാണ് പനപ്പൊടി. അപ്പോൾ അതൊരു ബൗളിലേക്ക് ചേർക്കാം. അതിലേക്ക് അത്യാവശ്യം വെള്ളമൊഴിച്ച് മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം നമുക്ക് അതൊരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്തതിന് ശേഷം അത് നല്ലവണ്ണം ശുദ്ധിയായത് നമുക്ക് കാണാം. ഇതാ, ഇനി അതിലേക്ക് നമുക്ക് രണ്ട് കട്ട ശർക്കര, ഒരു തേങ്ങ ചിരകിയത്, ഒരു 8-10 ഈത്തപ്പഴം. ഇനി ഇതിലെ വെള്ളം ഒഴിവാക്കി നമുക്കൊരു പാനിലേക്ക് ആ പൊടി ചേർക്കാം. ഇനി അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം, നല്ലവണ്ണം ഇളകിയതിന് ശേഷം മാത്രമേ നമുക്ക് സ്റ്റൗ ഓണാക്കി അടുപ്പത്ത് വെക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അടിയിലൊക്കെ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം മാത്രം സ്റ്റൗ ഓണാക്കി വെക്കുക. സ്റ്റൗ ഓണാക്കി നമുക്ക് വെക്കാം. ഇനി അതിലേക്ക് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ശർക്കര പാനി തയ്യാറാക്കിയിട്ടുണ്ട്, അത് ചേർക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം, അടിയിൽ കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. അത്യാവശ്യം ചൂടായതിന് ശേഷം മാത്രം ശർക്കര പാനി ചേർക്കുക. ശർക്കര പാനി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അടിയിൽ പറ്റാൻ സാധ്യതയുണ്ട്, അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും വല്ലാതെ അറിയില്ല. മുമ്പ് കാലത്ത് എല്ലാവരുടെയും ഒരു ഭക്ഷണമായിരുന്നു പന. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഈത്തപ്പഴം ചെറുതായി മുറിച്ചെടുത്തത് ചേർത്തിട്ടുണ്ട് ഞാൻ. ഹൽവ ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ഈത്തപ്പഴം ചേർത്താൽ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ പന വിരകിയത് നമ്മൾ ഈത്തപ്പഴം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിൽ ഉപ്പ് ചേർക്കില്ല, പനയിൽ ഉപ്പ് ചേർക്കത്തില്ല. നല്ല ഇളക്കി അതിന് ഒരു 1/2 സ്പൂണ് ഏലക്കായ പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പം നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ചട്ടിയിൽ നിന്നും വിട്ടുവരുന്ന സമയമാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചട്ടിയിൽ നിന്നും വിട്ട് വരുന്ന സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. നെയ്യോ ഓയിലോ തടവിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക്, ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം.
ഇപ്പോൾ പന ഹലുവ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വീട്ടിൽ കിട്ടുകയാണെങ്കിൽ, പനപ്പൊടി വീട്ടിൽ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. ഇതുവരെ ആരും കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കൂ. എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ വളരെ വിരളമാണ് ഈ പനപ്പൊടി കിട്ടാൻ. അപ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി കുറച്ച് നെയ്യ് തടവി കൊടുത്ത് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പരത്തി കൊടുക്കാം. ഒന്ന് തണുക്കുന്നത് വരെ നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാം. തണുത്തതിന് ശേഷം മാത്രം മുറിച്ചെടുക്കാൻ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അലുവ തയ്യാറാവും. ഇപ്പോൾ അതാ ഞാനത് നല്ല ഒരു 5 മണിക്കൂർ തണുത്തതിന് ശേഷമാണ് ചെയ്തിട്ടുള്ളത്. സുന്ദരമായിട്ട് അലുവ തയ്യാറായി കഴിഞ്ഞു. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നതുവരെ നമസ്കാരം.